അള്ളാഹുവെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കണം. അവന്റെ നാമങ്ങൾ, അവന്റെ വിശേഷണങ്ങൾ ഇതൊക്കെ തിരിച്ചറിയേണ്ട പ്രകാരം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചറിയണം. ആരാണ് അള്ളാഹു? നമ്മുടെ മാതാക്കളുടെ ഗർഭാശയങ്ങളിലായിരിക്കുന്ന സമയത്ത് സുരക്ഷിതമായി ആ ഇരുത്തറകൾക്കുള്ളിൽ വളർത്തിയവനാണ് അള്ളാഹു. ഒരു ന്യൂനതയുമില്ലാതെ പൂർണ്ണ ആരോഗ്യത്തോടെ സൗന്ദര്യത്തോടെ സ്വന്തം ഉമ്മമാരുടെ ഗർഭാശയങ്ങളിൽ നമ്മൾ പുറത്തു കൊണ്ടുവന്നവനാണ് അള്ളാഹു. വല്ലാഹു അഖ്റജക്കും മിൻ ബുതൂനി ഉമ്മഹാത്തിക്കും ലാ തഅലമൂന ശൈഅ സുമ്മ ജഅലക്കും സമഅ വൽബസ്വാറ വൽ അഫ്ഇദ. അതായത് യാതൊന്നും അറിയാത്ത ഒരവസ്ഥയിൽ നിങ്ങളുടെ മാതാക്കളുടെ ഗർഭാശയങ്ങളിൽ നിന്ന് നിങ്ങൾ പുറത്തു കൊണ്ടുവന്നു. പിന്നെ കാര്യങ്ങൾ കേട്ടു മനസ്സിലാക്കാനും കണ്ടു മനസ്സിലാക്കാനും ചിന്തിക്കാനും അവൻ നിങ്ങൾക്ക് കാതും കണ്ണും അതേപോലെ തന്നെ ഹൃദയങ്ങളും പിന്നീട് അവൻ നൽകി. ഭൂമിയിൽ ജനിക്കുമ്പോൾ സ്വന്തം മാതാവിനെ പോലും തിരിച്ചറിയാൻ നമുക്കറിയില്ല, ഒന്ന് ചെരിഞ്ഞു കിടക്കാൻ കഴിയില്ല. അറിവും കഴിവുമില്ലാതെ നിരായുധരായി ഈ ഭൂമിയിലേക്ക് എത്തിയ നമ്മളെ അറിവും യോഗ്യതയുമുള്ളവരായി, കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നവരായി, ആരോഗ്യമുള്ളവരായി, കാഴ്ചപ്പാടുള്ളവരായി വളർത്തിയതിൽ അള്ളാഹു അല്ലാത്ത മറ്റാർക്കും ഒരു പങ്കുമില്ല. പക്ഷെ നമ്മളിത് ചിന്തിക്കാറുണ്ടോ? അള്ളാഹുവിന്റെ കൽപ്പനകളാണ് ജീവിതത്തിന്റെ എല്ലാ രംഗത്തും, വിശ്വാസരംഗത്ത്, ആചാരരംഗത്ത്, അനുഷ്ഠാനങ്ങളിൽ, ആരാധനകളിൽ, വസ്ത്രധാരണത്തിൽ, കച്ചവടത്തിൽ, കല്യാണത്തിൽ, പരസ്പരം കണ്ടുമുട്ടുമ്പോൾ സ്വീകരിക്കേണ്ട മര്യാദകളിൽ പോലും ഈ അള്ളാഹുവിന്റെ നിയമങ്ങളാണ് പാലിക്കേണ്ടത് എന്ന് നമ്മൾ നമ്മളെ തന്നെ പഠിപ്പിക്കാറുണ്ടോ? ഉണ്ടായിരിക്കും. പക്ഷെ ചിലപ്പോഴൊക്കെ നമ്മൾ മറന്നുപോകും. അള്ളാഹു പഠിപ്പിച്ച കാര്യങ്ങളോട് ചിലപ്പോൾ നമുക്ക് പുച്ഛം തോന്നും, അല്ലെ? വലതു കൈ കൊണ്ടാണ് കുടിക്കേണ്ടത്, വലതു കൈ കൊണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത്, വലതു ഭാഗത്താണ് ആദ്യം മുടി ചീകേണ്ടത്, വലതു കൈയിന്റെ ഭാഗമാണ് ഷർട്ട് ഇടുമ്പോൾ ആദ്യം ധരിക്കേണ്ടത്, കുളിക്കുമ്പോൾ ആദ്യം വലതു ഭാഗമാണ് വെള്ളമൊഴിക്കേണ്ടത്, ചെരുപ്പ് ധരിക്കുമ്പോൾ ആദ്യം വലതു ഭാഗമാണ് ധരിക്കേണ്ടത് എന്നതുപോലും നിസ്സാരമായി പലർക്കും തോന്നുന്നു. പക്ഷേ നമ്മൾ അസ്ഹാബുൽ യമീൻ, അസ്ഹാബുൽ മൈമന എന്ന് വിശേഷിപ്പിക്കപ്പെട്ടവരാണ്. അള്ളാഹുവെ കുറിച്ച് ചിന്തിക്കുന്നവൻ എന്തിനാണ് വലതിനെ നല്ല കാര്യങ്ങളിൽ മുന്തിക്കാതിരിക്കുന്നത്? അപ്പോൾ അത്തരം ചെറിയ വിഷയങ്ങളിൽ പോലും അത് അശ്രദ്ധമായി, അതിപ്പെന്ത് നോക്കാനാ, വലത്താണെങ്കിലും ശരി ഇടത്താണെങ്കിലും ശരി, ഏതെങ്കിലും ഒരു കാലിൽ ചെരുപ്പിടണം, കുളിക്കാൻ നേരത്തെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വെള്ളൊഴിക്കണം, കുപ്പായിടുമ്പോൾ ഏതെങ്കിലും ഒരു കൈ ആദ്യം കയറ്റിയിടണം എന്ന് ചിന്തിക്കുന്നതിനു പകരം നമ്മൾ അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമകളാണ്, സ്വഹാബുൽ യമീനാണ് എന്ന് മനസ്സിലാക്കേണ്ട ബാധ്യത നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്.